അച്ഛ നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്തീയ സഭ ഒരുപാട് ഉപവി ഉപവിപ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒരു വശത്ത് ഇതൊന്നും ആരും അറിയിക്കാതെ നമ്മൾ ഇരിക്കുന്നു മറുവശത്ത് നമ്മൾ പലർക്കും സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ നമ്മൾ വേണ്ടത്ര രീതിയിൽ മനുഷ്യരെ സഹായിക്കുന്നില്ല എന്നും വേണ്ടത്ര രീതിയിൽ മനുഷ്യരെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള ഒരു വിമർശനവും നമ്മൾ കേൾക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ളത് സേവനം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം ഇത് സഭയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ മിശുക തമ്പുരാൻ ലോകത്തിൻ്റെ രക്ഷകനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ യേശുവിനെ സമഗ്ര വിമോചകനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക വിമോചനം എന്ത് വിമോചനമാണ് എല്ലാവിധത്തിലുള്ള ബന്ധനത്തിൽ നിന്നും വിമോചനം നൽകുന്ന രക്ഷകൻ ഈ വിമോചനം അജ്ഞതയിൽ നിന്നാകാം ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നാകാം അപകഷതാ ബോധത്തിൽ നിന്നാകാം വിവേചനങ്ങളിൽ നിന്നാകാം ഉച്ച നീചത്വങ്ങളിൽ നിന്നാകാം എല്ലാവിധത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നാകാം പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും അടിമത്തു നിന്നും മോചനം നൽകി ദൈവം മക്കളേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് യേശുക്രിസ്തു തന്നെ എത്രയോ പാവപ്പെട്ടവരുടെ പക്ഷം ചേരുന്ന യേശുവായിരുന്നു പാവങ്ങളുടെ പക്ഷം പാവങ്ങളുടെ പക്ഷം ചേരുന്ന അഗതികളോടും ആ പാവപ്പെട്ട വിധവ അവരോട് കൂട്ടി ആ വിധവയുടെ ആ ചെമ്പുകാശ് ഭണ്ണാരത്തിൽ നേർച്ച അർപ്പിക്കുന്നതും വലിയ ഒരു കുബേരനായ പിന്നെ വലിയ ധനികൻ മനുഷ്യലേ നിന്ന് ഒരല്പം എടുത്ത് നിക്ഷേപിക്കുന്നതും താരതമ്യം ചെയ്തുകൊണ്ട് ആ പാവപ്പെട്ട വിധവയുടെ ദർശനം അപ്പം ആ പ്രവൃത്തി എത്ര മഹത്തരമാണെന്ന് യേശു അവിടെ സ്ഥാപിക്കുകയുണ്ടായി വീണ്ടും പലതരത്തിൽ വേദന അനുഭവിക്കുന്നവർ പലതരത്തിൽ വിഷമത വിഷമസന്ധികൾ കടന്നു പോകുന്നവർ അവരോടൊക്കെ യേശു കാരുണ്യം കാണിക്കുന്നുണ്ടോ എത്രയോ അവസരം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സഭയുടെ നിലപാടും മറിച്ചൊന്നല്ല അഗതികളോട് പാവപ്പെട്ട ഒരു കാരുണ്യം കാണിക്കണം സഭയുടെ സ്വത്തുക്കൾ സഭ ആർജിക്കുന്ന ഭൗതിക സ്വത്തുക്കൾ തന്നെ അത് പാവപ്പെട്ടവരവരു കൂടെ സഹായിക്കാൻ വേണ്ടി സമാഹരണം നടത്തുന്നതാണ് അന്മമായ വിശ്വാസികൾ തങ്ങളുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാൻ പിന്നെ അവർ സ്വത്ത് പങ്കുവെക്കണമെന്നാണ് കർത്താവ് പറയുന്നുണ്ടല്ലോ ധനികനായൊരു മനുഷ്യനോട് നിനക്ക് ഒരു കുറവുണ്ട് നീ എന്തെല്ലാം നന്മകളെ ചെയ്യുന്നത് പക്ഷേ നിനക്കുള്ളൊരു കുറവ് ഞാൻ ചൂണ്ടിക്കാണിക്കാം ിൻ്റെ സ്വത്ത് ഒക്കെ വിൽക്കുക വിറ്റ് കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കാനല്ല പാവപ്പെട്ടവർക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർക്ക് അത് കൊടുക്കുക ഇത് കേട്ടപ്പോൾ അവൻ വിഷാദിച്ച് സങ്കടപ്പെട്ട് അവൻ പോവുകയാണ് ഒരു പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്നവർ ഇത്രമാത്രം വിഷാദം അനുഭവിച്ച് പോകുന്ന ഒരേ ഒരു വ്യക്തി ഇവനായിരിക്കും ബാക്കിയെല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഒരു ഉണർവോടു കൂടിയാണ് തിരിച്ചു പോകുന്നത് ഇവന് സ്വത്ത് അധികം ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പാവം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിന്ന് ജീവിക്കണം എനിക്കു കുടുംബത്തിനും നാളേക്ക് ഞാൻ എന്തു ചെയ്യും അവന് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാനോ ദൈവത്തിൽ ആശ്രയിക്കാനോ അവനെ പറ്റിയില്ല ആ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ അപ്പം ഇതാണ് യേശുന് മനോഭാവമെങ്കിൽ ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി മരിച്ച യേശു യേശു തന്നെ ഇപ്രകാരം ഉള്ള പ്രബോധനം നൽകിയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ തുടർച്ചയായ സഭ നിരന്തരം പാവങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ് എന്ന് നന്മ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ തെരേസ കതത്തെരേസ തെരേസ ചെയ്ത കാര്യങ്ങൾ എന്തുമാത്രമായിരുന്നു ആ മതതെരേസേൻ്റെ തെരേസയുടെ കുറിച്ചും ഇകഴ്ത്തി കാണിക്കുന്ന ആളുകൾ മാധ്യമങ്ങളിലൂടെ പക്ഷേ മത തെരേസ ഈ പാവപ്പെട്ടവരും കുഷ്ഠരോഗികളും ചേരിയിൽ കഴിയുന്നവരും അവരൊക്കെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് അവരൊക്കെ ശുശ്രൂഷിച്ച് അവരൊക്കെ ഒരു നല്ല മരണം അതോടൊപ്പം മരണം നടത്താനായിട്ട് സഹായിച്ചെങ്കിൽ യേശുവിന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് പാവങ്ങളോടുള്ള കാരുണ്യം അമ്മ അമ്മേ എന്ന് പറഞ്ഞ് കൈകൂപ്പി നിറഞ്ഞ കണ്ണുകളോടുകൂടെ ആ മുഖത്ത് പ്രകാശം പ്രസരിച്ചു അവസാന ശ്വാസം വലിച്ചു ഇത്രയും ധന്യമായ ഒരു ജീവിതാന്ത്യമായിരുന്നു ആ മനുഷ്യൻ്റെത് ഒരു കുറച്ച് രോഗികൾ മരിക്കണ സാഹചര്യം ഇരിക്കും അതുപോലെ ഭക്ഷണ സാധനങ്ങളായിട്ടും വസ്ത്രമായിട്ടും ഇന്ന് നമ്മൾ ഇന്ന് മാത്രം ഇപ്പോൾ ഈ പ്രളയക്കെരുതിയിൽ എത്ര ദുരിതം അനുഭവിച്ച കോടിക്കണക്കിന് രൂപ കത്തോലിക്കുകൾ സംഭാവന കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നെ സംഭാവന നൽകിയിട്ടുണ്ട് എന്ത് മത ഞാൻ രൂപതെല്ലാം ചെയ്തിരിക്കുന്നു വീടുകൾ പന്ത് കൊടുക്കാനൊക്കെ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ അരൂപിയും ചൈതന്യവും യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനവും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ സർക്കാർ ചെയ്യുന്നില്ലേ മതവിശ്വാസം ഇല്ലാത്തവരും സാമൂഹിക സേവനം ചെയ്യുന്നില്ലേ അപ്പോൾ ഈ സോഷ്യൽ വർക്ക് ഇവർ ചെയ്യുന്ന സാമൂഹ്യ സേവനവും ക്രൈസ്തവർ ചെയ്യുന്ന സാമൂഹ്യ സേവനവും എന്താ വ്യത്യാസം വ്യത്യാസമുണ്ട് ക്രൈസ്തവർ ചെയ്യുന്ന സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ അവരുടെ ആഴമായ വിശ്വാസത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ക്രൈസ്തുടിലെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് താങ്കളുടെ സൽപ്രവൃത്തികൾ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ എൻ്റെ സ്വർഗസ്തനായപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിട്ട് നിങ്ങളുടെ വെളിച്ചും ചുറ്റുപാടും പ്രകാശി പ്രകാശിക്കട്ടെ നമ്മുടെ നന്മ പ്രവർത്തികളുടെ പരോപാര പ്രവർത്തികളിലൂടെ നമ്മുടെ വെളിച്ചും അത് ചുറ്റുപാടും പ്രസരിപ്പിക്കുകയാണ് എന്നാണ് വെളിച്ചം യേശു ക്രിസ്തുവിൻ്റെ രക്ഷകൻ ആ യേശുവിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചമാണത് ഞാൻ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം ചേർന്ന് കാര്യപ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നത് സാമൂഹിക സേവനമാണ് അവര് വിശ്വാസത്തിനനിശ്ചിതമായിട്ടൊരു സംഗതി അല്ല ആ ഇല്ലാത്തതിനായി പങ്കുവയ്ക്കുന്നു അല്ലെങ്കിൽ കുറേ ദാനധർമ്മം നടത്തുന്നു അപ്പോൾ രണ്ടും രണ്ട് തലങ്ങളിലാണ് അവൾ നോക്കിക്കാണ് ചുമ്മാ ഒരു സാമൂഹ്യ സേവനമല്ല ക്രൈസ്തവർ അച്ഛാ പിന്നാലും നമ്മൾ ഏറ്റവും നല്ല സേവനം നടത്തുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ ഇതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് കേരളത്തിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ ക്രൈസ്തവരുടെ മുൻകൈ എഴുത്തുകൊണ്ടാണ് പക്ഷേ ഇതൊന്നും നവാ നവോത്ഥാനമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല ഇത്രയധികം ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട് അതും പൊതുജനം പൊതുസമൂഹം കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ഭാവിക്കുകയാണ് പക്ഷേ ഇത് ഇതിൽ ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോഴും നമ്മൾ നടത്തുന്ന മറ്റൊരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് കുഷ്ഠരോഗികളായിട്ടുള്ളവർക്ക് എച്ച് ഐ വി പേഷ്യൻ്റായിട്ടുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളവർക്ക് നൃത്തരായിട്ടുള്ളവർക്ക് ഇതൊന്നും വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല അത് സഭയാണെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ പൊതു ഉള്ളിൽ വയ്ക്കുന്നില്ല അങ്ങനെ ഒരു ചിത്രം എവിടെയുണ്ടല്ലേ സഭ ചെയ്യുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം അതൊരു ശുശ്രൂഷയാണ് പിന്നെ ആപ്പൊശല ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് സഭ ചെയ്യുന്ന ആതൊരു ശുശ്രൂഷ അതും ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് മനസ്സിലായോ അപ്പോൾ ഇതിങ്ങനെയുള്ള അതൊരു ശുശ്രൂഷയായിട്ട് കാണുന്നു ആ ശുശ്രൂഷ ദൈവത്തിന് നൽകുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ സഭ ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അസ്തിത്വപരമായിട്ടുള്ള ഒരു നീഡാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് അത് ദൈവികമായിട്ടുള്ള എൻ്റെ ഒരു ചുമതലയാണ് ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് പ്രതിഫലനമാണ് അതെനിക്ക് നനിക്കാതിരിക്കാൻ പറ്റുകയില്ല അത് പരമാവധി ആ നനിച്ചത് അതാരും കാണുന്നുണ്ട് കർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ വലകത് കൈ ചെയ്യുന്നത് കൈ കാണണ്ട അങ്ങനെ പരിസ്ഥിതി വേണ്ട നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നാല് പേര് ആ ഉച്ചത്തിൽ തൊണ്ട തൊട്ടും തൊണ്ടും ഉച്ചത്തിൽ വിളിച്ചു കൂക്കി പ്രാർത്ഥിക്കാനില്ല ീ അകത്തേക്ക് കിടന്ന് വാതിലടച്ച് രഹസ്യമായി നീ പ്രാർത്ഥിക്കും പബ്ലിസിറ്റി അല്ല ഇവിടെ അപ്പോൾ പബ്ലിസിറ്റി ഇല്ലാത്ത ത്യാഗപൂർണമായിട്ടുള്ള ടു ഗീവ് ആൻഡ് ഇറ്റ് ടു എന്ന് പറയും എനിക്കും നൊമ്പരം ഉളവാക്കത്തക്ക രീതിയിൽ കൊടുക്കാൻ അല്പം മുറിവ് അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥത എനിക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പങ്കുവെക്കാനുള്ള വിശാല ഹൃദയം ഔദാര്യം ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്നാണ് യേശുവിൻ്റെ ചിന്താഗതി അപ്പം അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല വേണ്ട വിധത്തിൽ പ്രചരിപ്പിച്ചില്ല നമ്മളതിനെ കുറിച്ച് ബേജാറാകേണ്ട കാര്യമില്ല നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവച്ചായ സൃഷ്ടിക്കപ്പെട്ട അഗ്നികളായ പാവപ്പെട്ടവർ നമ്മുടെ കരുണ അർഹിക്കുന്ന അവരെ നമ്മൾ സഹായിക്കുന്നു സഹാനുഭൂതി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സഹജീവികളോട് മാന്യമായിട്ട് മര്യാദയോട് കൂടി പെരുമാറാൻ അവർക്ക് മനുഷ്യോചിതമായ രീതിയിൽ ജീവിക്കാൻ അവർ സഹായിക്കാൻ അവരിൽ ഞാൻ ദൈവത്തിൻ്റെ ചായയാണ് കാണുന്നത് ഒരാൾ ചോദിച്ചു എന്താണ് മത തെരേസ ഈ ഇത്രയധികം മോശമായ ഇങ്ങനെയുള്ള അവജ്ഞ ഉണ്ടാക്കുന്ന ഈ പ്രവൃത്തികൾ കുഷ്ഠോഗികളെ പൊട്ടിയൊലിച്ച് ഈ ചരിക്കുന്ന വ്രണങ്ങളും ഇറ്റിറ്റായി വീഴുന്ന ചോരയും ചെലവും അതിന് ജുഗുപ്സാവമായിട്ടുള്ള ദേഹപ്രകൃതി അവരോടൊക്കെ ഇത്രയും കാര്യം കാണിച്ച് ഇങ്ങനെ പ്രവർത്തി ചെയ്യാനായിട്ട് ഞാനായിരുന്നെങ്കിൽ ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല എന്ന് ഒരു മാന്യദേഹം അപ്പോൾ അപ്പം അദ്ദേഹം എന്താ താങ്കൾ ഒരു കോടിയല്ലേ ഞാൻ രണ്ട് കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യില്ല പക്ഷെ അത് ചെയ്തെന്തുകൊണ്ടാണാവോ യേശുവിനെ പ്രതിയാണ് ഈ വ്യക്തിയിൽ യേശുവിന് തിരുമുഖം ഞാൻ ദർശിക്കുന്നത് ഞാനിപ്പോഴും അല്ലാണ്ട് സാമ്പത്തിക ലാഭമോ എന്തെങ്കിലും പ്രതിഫലമോ എന്തെങ്കിലും നേട്ടമോ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നവരെ അത് അപ്പം നമ്മൾ സാമൂഹ്യ സേവന ജീവകാരുണ്യ കാരുണ്യ പ്രവൃത്തിയാണ് സി ഈ കാരുണ്യ പ്രവൃത്തികൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനോ മറ്റേതെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല അതെൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഫലനമായിട്ട് ഞാനതിനെ കാണുകയും അത് സർവോപരി ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ചു ഞാൻ നിർവഹിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ സാമൂഹ്യ സേവനം കത്ത് പരിക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ അർത്ഥ ഫലങ്ങളുണ്ട് ആഴമായ അതിന് വ്യാപ്തി ഉണ്ട് അത് നമ്മളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പം അങ്ങനെ ആയിരിക്കുന്ന ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം അത് ഇതര മധസ്സരാരായികളുടെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു ഏക പിതാവ് ആ പിതാവായ ദൈവത്തിൻ്റെ മക്കൾ നമ്മൾ മക്കളെന്ന നിലയിൽ എല്ലാവരും സഹോദരി സഹോദരന്മാർ ആ സഹോദരി സഹോദരന്മാർ ആർക്കെങ്കിലും എന്തിനോ കുറവുകളോ ആവശ്യങ്ങളിൽ ഞെരുകുന്നവരോ ഉണ്ടെങ്കിൽ ഓടിക്കുന്നവരെ സഹായിക്കാൻ നിറമോ വർണ്ണമോ അതുപോലെ മറ്റേന്തെങ്കിലും മാനദണ്ഡങ്ങളോ വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമല്ല നമ്മുടേത് അതാണ് വ്യത്യസ്തമായ നമ്മളുടെ കാര്യപ്രവർത്തിയുടെ ആ ഒരു മുഖം അത് നമുക്ക് മനസ്സിലാക്കാനും ഉപരി ഉപരി ഇല്ലായ്മ പോലും നമുക്ക് കൊടുക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുത്തുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുക ഒന്നിച്ച് മുന്നേറുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ സാധിക്കുക ഇതാണ് ദൈവത്തിൻ്റെ നിശ്ചയവും ദൈവിക പദവിയും എന്ന് എനിക്ക് തോന്നുന്നു